അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തോന്നൽ കേക്കുമായിട്ടാണ് കേട്ടോ. അപ്പൊ ട്രെൻഡിങ് ആണല്ലോ തോന്നൽ കേക്ക്. അപ്പൊ അഹാനകൃഷ്ണന് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പൊ തോന്നൽ കേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് തിന്നാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കൊതി. അപ്പൊ ഞങ്ങൾക്കും തോന്നിട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള മോൾഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് സിലിക്കോൺ ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിന് ഇപ്പൊ 300 something ആണ് രൂപ ഇപ്പൊ കൂടിയിട്ടുണ്ട് തോന്നിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പിലാണല്ലോ ആ കേക്ക് കാണാൻ ഭംഗി. പിന്നെ അതിന്റെ ഗാർണിഷിങ്ങും ഒക്കെ ആണല്ലോ. അപ്പൊ ഞാനിപ്പോ എന്റെ രീതിയിലാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ്, ഓവനില്ലാതെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, മിക്സിയിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ എളുപ്പമാണല്ലോ, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ് കേട്ടോ നമ്മളെ തോന്നൽ കേക്ക്. അപ്പൊ എനിക്ക് തോന്നിയ തോന്നൽ കേക്കാണ് ഞാനിപ്പോ ഒന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ കേക്കിനുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒക്കെ റെഡി ആക്കി വെച്ചാൽ പിന്നെ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പൊ ആദ്യം തന്നെ മിക്സിന്റെ ജാർ എടുക്കുക. പിന്നെ ഞാൻ 4 മുട്ടയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ 4 മുട്ടയും നമ്മൾ പൊട്ടിച്ചിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് ഒരു 15 സെക്കൻഡ് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോ എല്ലാവരുടെ കയ്യിലും ബീറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ മിക്സിന്റെ ജാറിൽ കാണിക്കണ്. അപ്പൊ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ ഒരു 15 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പൊ ഈ മുട്ട 15 സെക്കൻഡ് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബീറ്ററിൽ വിപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതിലാവുമ്പോ അത്രക്കും ഇങ്ങോട്ട് പൊങ്ങിയല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ, ആർക്കും ഉണ്ടാക്കും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്തുനിന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ പഞ്ചസാര നേരത്തെ തന്നെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പൊ പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഇനി അതിലേക്ക് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബട്ടർ ആണ് കേട്ടോ. അപ്പൊ ബട്ടർ തന്നെ വേണമെന്നില്ല, ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഓലീവ് ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ബട്ടർ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്തത്. ഞാനിപ്പോ 100 ഗ്രാം ബട്ടർ ആണ് മെൽറ്റ് ആക്കിയിട്ട് ചേർത്തത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡി ആക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഓവനിലല്ല ഉണ്ടാക്കുന്നത്, ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പൊ നമുക്ക് ഓവന്റെ ആ ഒരു രീതിയിൽ അടുപ്പത്തൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രമാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരു റിംഗ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ സെന്ററിൽ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുമ്പോ എന്താണെങ്കിലും അടച്ചു വെക്കണം കേട്ടോ, എന്നാലാണ് അതിന്റെ ഉള്ളിൽ ആ ഒരു ഓവന്റെ സെറ്റപ്പ് കിട്ടുള്ളൂ. അപ്പൊ 10 മിനിറ്റ് ആണ് കേട്ടോ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്യണത്. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിലുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറച്ച് ഓയിൽ ഇതിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഷിറിൽ ഷേപ്പിലുള്ള മോൾഡ് ആയതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാല് പിന്നെ ഇതിന്റെ ഈ സൈഡിൽ കൂടെ ഈ ഇതുണ്ടല്ലോ അതിലൊക്കെ നമ്മൾ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും. അപ്പൊ നമ്മളെ മോൾഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താന്ന് വെച്ചാല് മൈദ ഒക്കെ ഉണ്ടല്ലോ, മൈദയും അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പൊ നമ്മള് മുട്ടയൊക്കെ അടിച്ചു വെച്ചല്ലോ ആദ്യത്തെ മിക്സ് വെറ്റ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. പിന്നെ അതുപോലെ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം, ഒരു മൂന്നാല് പ്രാവശ്യം അരിച്ചെടുക്കേണ്ട, അപ്പോഴാണ് നമ്മളെ കേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് എടുത്തത്, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും. ഒരു കപ്പ് മൈദയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് എടുത്തത്. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അരിച്ചു, ഇനി ഇങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം കൂടി ഒന്ന് അരിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം മിക്സിയിൽ അടിച്ചു വെച്ച മുട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി, ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്യണ്ട, ഒന്നിച്ചൊഴിച്ചല്ല ഒന്നിച്ചിട്ട്. ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണല്ലേ, അല്ലാതെ എഗ് ബീറ്റർ ഒന്നും ആവശ്യമല്ല നമുക്ക്. ഇതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമല്ല, ഇങ്ങനെ ചെയ്യാനില്ലേ. ഞാൻ അതുകൊണ്ട് ഈ വൈ സ്വീകരിച്ച് എന്റെ അടുത്ത് ഓവനും ഉണ്ട്, അതുപോലെ ബീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് എളുപ്പം വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. പിന്നെ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ലല്ലോ ഓവനും ബീറ്റർ ഒന്നും. അപ്പൊ ഇതാവുമ്പോ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാന്. അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇനി ഗ്രീസ് ചെയ്ത് വെച്ച മോൾഡിലേക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബാറ്റർ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് ബേക്ക് ആയാലും ചിലപ്പോ ഇതിന്റെ മുകളിലേക്കൊന്നും പൊങ്ങി വരാൻ സാധ്യതയല്ല. ഇനി അഥവാ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാം. ജസ്റ്റ് പതുക്കെ ഒന്ന് തട്ടി നോക്കാം. അപ്പൊ നമ്മളുടെ തെങ്ങൽ കേക്ക് ബേക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് 10 മിനിറ്റ് ആയി വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചുകൊടുക്കാം. അപ്പൊ നമ്മള് മീഡിയം ഫ്ലെയിമിലാണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഇനി കുറഞ്ഞ തീയിൽ, ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 40 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ. അപ്പൊക്കെ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 40 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ 40 മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി നമ്മളെ കേക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ കുറച്ചും കൂടി ആവാനും കിട്ടും. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അത് ശരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്, എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ. അപ്പൊ മൊത്തം നമ്മൾ 40 മിനിറ്റ് ഇനി പറഞ്ഞേ. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു 15 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുക്കാം അല്ലേ, എന്നിട്ട് നോക്കാം. ഇപ്പൊ 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ നോക്കട്ടോ. അപ്പൊ ഞാനിതുണ്ടോ ഇതൊക്കെ എടുത്താണ് വന്നിട്ടുള്ളത്, നമുക്കൊന്ന് കുത്തി നോക്കാം ആയിട്ടുണ്ടോ അത്. ക്ലിയർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പൊ മൊത്തം 55 മിനിറ്റ് ആണ് എടുത്തത്. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു ബേക്കിങ്ങിന്റെ രീതി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് തണുക്കണം, നല്ല പോലെ തണുത്തിട്ടാണ് നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ. അപ്പൊ ഇതിൽ നിന്ന് മാറ്റി വെക്കട്ടോ, എന്നിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ. അപ്പൊ ഒന്ന് തണുക്കട്ടെ. അപ്പൊ നമ്മളെ കേക്ക് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് ഗാർണിഷ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. അപ്പൊ അഹാനന്റെ തോന്നൽ കേക്കിന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവില്ലേ, നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സിറപ്പ് പോയിട്ടുണ്ട്, ചോക്ലേറ്റ് സിറപ്പ്. അപ്പൊ അത് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഗണാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ എടുത്തത്. അര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇപ്പൊ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി, കുഴപ്പമില്ല. ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയും ചേർക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് ഒക്കെ ഉണ്ടല്ലോ, അത് എടുത്താലും മതി. അപ്പൊ ചോക്ലേറ്റ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ വിപ്പിംഗ് ക്രീം അര കപ്പ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പൊ അര കപ്പ് വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ. വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് പിന്നെ പഞ്ചസാരയൊന്നും ചേർക്കണ്ട. അപ്പൊ ഇതൊന്ന് ചൂടാക്കിയിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്കാണ് കോമ്പൗണ്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡയറി മിൽക്ക് ഒക്കെ ആകുമ്പോൾ നല്ല റേറ്റും വരും അല്ലേ. അപ്പൊ എന്റെ അടുത്ത് ആദ്യം തന്നെ ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. കുറച്ച് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് കേട്ടോ, നമ്മളെ വിപ്പിംഗ് ക്രീം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് ഗണാഷിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ബട്ടറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കുഞ്ഞൊരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലേസിംഗ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ബട്ടർ മെൽറ്റാക്കിയിട്ട് നമ്മളെ കേക്കിലേക്ക് ചേർത്തത്. അപ്പൊ 100 ഗ്രാമിന്റെ ബട്ടർ വാങ്ങിയൊരു ഇത്തിരി കൊമ്പി വരും കേട്ടോ നമ്മൾ ചെറിയ പീസ് മാറ്റി വെച്ചാൽ. അപ്പൊ ബാക്കി ഞാൻ ഇച്ചിരി അതായത് 1-2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് ബട്ടറിലേക്ക് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഈ ചെറിയ പീസും കൂടി എടുക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് 100 ഗ്രാം ചിലപ്പോ അരക്കപ്പ് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ചേർത്തിട്ടുണ്ട് നമ്മളെ ഗണാഷിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെറിയൊരു പീസ് അതായത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇതിന്റെ ചൂടിൽ തന്നെ ഈ ബട്ടർ മെൽറ്റ് ആവും. അപ്പൊ നമ്മളെ ഗണാഷിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടും. അപ്പൊ കണ്ട ബട്ടർ ചേർത്തപ്പോ നല്ലൊരു ഗ്ലേസിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ചേർത്താലാണ് നമ്മളെ തോന്നൽ കേക്ക് അടിപൊളിയാവുക. ഇനിയിപ്പോ നമ്മളെ തോന്നൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാന് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഇനി എന്താ വേണ്ടത്? സ്ട്രോബെറി പിന്നെ ചെറിയാണ് കേട്ടോ. അപ്പൊ ഞാൻ സ്ട്രോബെറി കിട്ടാതെ 2 ദിവസം വൈകി കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാന്. കേക്കിന്റെ ഐറ്റംസ് ഒക്കെ റെഡിയാണ്, പക്ഷെ സ്ട്രോബെറി കിട്ടാൻ ഡിലേ വന്നു. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറി മാത്രം വെച്ചാലും മതി കേട്ടോ. ചെറി പിന്നെ എല്ലാവർക്കും കിട്ടുമല്ലോ. പ്രോസസ്സഡ് ചെറിയാണ് കേട്ടോ, അല്ലാതെ ഫ്രഷ് ഒന്നും അല്ല. അപ്പൊ നമുക്ക് ചെറിയും അതുപോലെ സ്ട്രോബെറി ഒക്കെ എടുത്തിട്ട് ഒന്ന് കേക്കൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു പാക്കറ്റ് സ്ട്രോബെറിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സ്ട്രോബെറി. സ്ട്രോബെറി ഒക്കെ കിട്ടാനും കുറച്ച് പാടാണല്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല തന്നെയാണ്. ഇനി സ്ട്രോബെറി ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഞാനിതൊന്ന് കഴുകി എടുക്കട്ടെ. അപ്പൊ നമ്മളെ സ്ട്രോബെറി ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെറി ഉണ്ട് കേട്ടോ. പിന്നെ നാരകത്തിന്റെ ഇല, നാരങ്ങന്റെ ഇല വെച്ചിട്ട് കേട്ടോ അഹാനന്റെ തോന്നൽ കേക്ക് ഉള്ളത് ഗാർണിഷ് ചെയ്തിനെ. അപ്പൊ ഞാനും എടുത്തിട്ടുണ്ട്, ഇവിടെ വീട്ടിൽ ഞാൻ കുഴിച്ചിട്ടത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഈ നാരകത്തിന്റെ ഇലയൊക്കെ ഒക്കെ നമ്മളൊരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? കേക്ക്. അപ്പൊ കേക്ക് നമുക്ക് ഇതിന്റെ മോൾക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റട്ടെ. പിന്നെ സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ തന്നെ കേക്ക് വിട്ടുപോരും, കണ്ടില്ലേ, നന്നായിട്ട് പോരും. അപ്പൊ കേക്ക് കണ്ടോ, മോൾഡിൽ ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഷിറിൽ കേക്ക് അറിയുന്ന. പിന്നെ ബണ്ട് കേക്ക് കണ്ടോ, നല്ല ഹോളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സിറപ്പ് ഉണ്ടല്ലോ, ഈ ഗണാഷ്, അത് ഇതിന്റെ ഈ ഷിറിലായിട്ട് ഈ ചെരിഞ്ഞിങ്ങനെയുള്ള ഒരു ഭാഗങ്ങൾ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി സെന്റർ ഭാഗത്തുണ്ടല്ലോ, ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സെന്ററിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കേക്ക് നന്നായിട്ട് നമ്മുടെ ഈ ഗണാഷ് പിടിക്കും. അപ്പൊ നമുക്ക് സ്ട്രോബെറി വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. കുറച്ച് സ്ട്രോബെറി ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട്, ചെറി വെക്കാണ്. കേക്കുന്ന കുതിയേറ്റ് വന്നിരിക്കാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഉൾപ്പെട്ട് നിക്കോ? ഇല്ല, പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാത്തിനും റെഡിയാവും. ഫൈനൽ കേക്കിന്റെ ഔട്ട്പുട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ അല്ലേ തോന്നൽ കേക്ക്. ഈ വീഡിയോ കണ്ടവർക്കൊക്കെ വായിൽ വെള്ളം പോയിട്ടുണ്ടാവില്ലേ ഈ തോന്നൽ കേക്ക് കണ്ടപ്പോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോ മോൾഡ് ഇല്ലാന്ന് എഴുതിയിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇതിപ്പോ കാണാനൊരു ഷേപ്പ് ഉണ്ട് എന്നുള്ളതിട്ട് നമ്മളെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഗണാഷ് ഒഴിച്ച് സ്ട്രോബെറി ഇനിയിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറി വെച്ചിട്ട് തിന്നാനും നല്ല ടേസ്റ്റ് തന്നെ കേക്കറ. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മളെ തെന്നൽ കേക്ക് റെഡി ആയപ്പോ എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും മീൻസ് നമ്മളെ റിഷു കൊറേ ദിവസമായി. തെന്നലല്ലേ തോന്നലാണ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്താലോ.
Happy birthday to you, tunnel cake. Happy birthday to you. Happy birthday to you, tunnel cake. മുളി പാത്രം കേട്ടോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമ്മള് ഈ തെന്നൽ കേക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഇതിമ്പോ കുറച്ചും കൂടി ഗണേശ വെച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആക്കണം കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഉമ്മച്ചി ഗണേശനെ വിളിച്ചാൽ കേട്ടോ, ഞാൻ താമസക്ക് ഞമ്മച്ചിക്ക് സ്നേഹത്തോടെ തരാൻ പോവുകയാണ്. ഞമ്മച്ചിനെ സ്നേഹിച്ചാ പോണ സീനറുകൾ കാണുന്നേ. ഞമ്മ കടിച്ചുള്ള പ്ലാനിങ് കുട്ടി വന്നൊന്നും കൂടി സോസ് വെച്ചു കൊടുക്കാം. എക്സ്ട്രാ ചോക്ലേറ്റ് സോസ് ആക്കി സ്ട്രോബെറി ബാക്കി സ്ട്രോബെറി ഇതിൽ മുക്കി കാണിച്ചോ. അപ്പൊ നമ്മളെ വിഷു പണക്കത്തിലാണ്ടോ, ഇനി വേറെ പീസ് മുറിച്ചിട്ട് ഓന് ആദ്യം കൊടുക്കും. ഓന് കൊടുത്തിട്ടാണ് നമ്മള് അടിപൊളിയായിട്ട് കേക്ക് ഡെക്കറേഷന്റെ. അപ്പൊ ഋഷു ആകെ സങ്കടത്തിലാണ്. താത്താക്ക് ആദ്യം കൊടുത്ത് ഓന് പറ്റിയിട്ടില്ല. അപ്പൊ ഞാനിത് തിന്നിട്ട് ഋഷുവിന് ഞാൻ പുതിയ കേക്ക് മുറിച്ചു കൊടുക്കൂലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാരും എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ, പൊള്ളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ തോന്നൽ കേക്കിന്റെ വിശേഷങ്ങൾ. എളുപ്പമാണ് തോന്നൽ കേക്ക് ഉണ്ടാക്കാന്. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇനിയിപ്പോ സ്ട്രോബെറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചെറിയ വെച്ചാൽ മതി. അതുപോലെ ഈ ഒരു മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ട്രെയിൽ ഉണ്ടാക്കാനും മതി കേട്ടോ. ഈ ഒരു കേക്കും അതിന്മേ ആ ഗണേശ വെക്കണം. പിന്നെ ഈ ഒരു ഡെക്കറേഷൻ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ളത് കേക്കാണല്ലോ, എന്ത് തോന്നൽ കേക്ക്, തോന്നൽ പുഡിങ്ങും ഉണ്ട് കേട്ടോ. അപ്പൊ തോന്നൽ പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തോന്നൽ പുഡിങ് ഉണ്ടാക്കാം, വേറെ ലെവൽ പുഡിങ് ആട്ടോ. ഞാനിപ്പോ തോന്നൽ കേക്ക് ഒറിജിനൽ റെസിപ്പി എന്താണെന്ന് നമുക്കറിയാം. ഞാൻ ഇന്റേതായ ഒരു വേർഷനിൽ ഉണ്ടാക്കിയതാ കേട്ടോ. സാധാരണ ഒരു കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി നമ്മൾ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തതാണ്. ഈ ബേസിക് ചോക്ലേറ്റ് കേക്കിനെ വേറെ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള വേർഷനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ഗണേശും ഈ ഗാർണിഷും ഒക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.